പീപ്പിൾ എക്സ്ക്ലൂസീവ്. ഫസൽ വധക്കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണന് അധോലോക മാഫിയുമായി ബന്ധം. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടത്തിയ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റേതാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് പീപ്പിൾ ടി വി പുറത്തുവിട്ടു. രാധാകൃഷ്ണൻ ക്രിമിനലുകളുടെ ചട്ടുകമായെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. സേനയുടെ യശസ്സിന് കളങ്കം വരുത്തിയ രാധാകൃഷ്ണനെതിരെ നടപടിയെടുക്കണമെന്ന് മുൻ ഡിജിപി ശുപാർശ ചെയ്തിട്ടും യു ഡി എഫ് സർക്കാർ നടപടി കൈക്കൊണ്ടില്ല. 2015 ഒക്ടോബറിലാണ് സിബിസിഐഡി പോലീസ് സൂപ്രണ്ട് എൻ രാമചന്ദ്രൻ കെ രാധാകൃഷ്ണനെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കെ രാധാകൃഷ്ണന് അധോലോക മാഫിയയും മാഫിയാ തലവന്മാരുമായി അടുത്ത ബന്ധമുണ്ട്. കഞ്ചാവ് കച്ചവടക്കാരനായ മൂർഖൻ ഷാജിക്കായി തന്റെ ഔദ്യോഗിക വാഹനം വരെ ദുരുപയോഗം ചെയ്തു. ഡെപ്യൂട്ടേഷനിൽ എക്സൈസിലെത്തിയ രാധാകൃഷ്ണൻ ഉന്നത ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എൻഫോഴ്സ്മെന്റിന്റെ കേസിലും രാധാകൃഷ്ണൻ ഇടപെട്ടതിന്റെ തെളിവുകൾ റിപ്പോർട്ടിലുണ്ട്. രാധാകൃഷ്ണൻ ക്രിമിനലുകളുടെ ചട്ടുകമായെന്ന ഗുരുതര കണ്ടെത്തലും ഇതിൽ ഉൾപ്പെടുന്നു. 2015 യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സമർപ്പിച്ച ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഡിജിപിയും കെ രാധാകൃഷ്ണനെതിരെ നടപടിയെടുക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. കെ രാധാകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ വഴി സേനയുടെ യശസ്സിന് കളങ്കം വന്നിട്ടുള്ളതായും ഡിജിപി പരാമർശിച്ചിരുന്നു. ഇതിൽ നടപടി കൈക്കൊള്ളേണ്ട യു ഡി എഫ് സർക്കാർ എന്നാൽ രാധാകൃഷ്ണനെ എസ് പി റാങ്കിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. തുടർന്ന് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും രാധാകൃഷ്ണനെതിരെ പരാതി ഉയർന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ റേഞ്ച് ഐജിക്ക് സർക്കാർ അന്വേഷണം കൈമാറി. 2015 ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെയും പുതിയ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ സർക്കാർ രാധാകൃഷ്ണനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇതേ തുടർന്ന് കൺഫേർഡ് ഐ പി എസ് പരിഗണനാ പട്ടികയിൽ നിന്നും രാധാകൃഷ്ണനെ ഒഴിവാക്കി. എൽ ഡി എഫ് സർക്കാരിന്റെ നടപടിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സേനയുടെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾക്ക് കളങ്കം വരുത്തിയ ഈ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. എസ് ഷീജ, തിരുവനന്തപുരം. കർണാടക തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ സന്ദർശനം നടത്തിയതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം. നേപ്പാളിലെ മുഖ്യക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നത് കർണാടകയിലെ ഹിന്ദുമത വിശ്വാസികളെ കയ്യിലെടുക്കാനാണെന്നാണ് ആരോപണം. രാമന്റെയും സീതയുടെയും വിവാഹം നടന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന ജനക്പൂർ ക്ഷേത്രത്തിലാണ് മോദി ആദ്യം സന്ദർശനം നടത്തിയത്. സീതയുടെ ജന്മസ്ഥലമായാണ് ജനക്പൂർ കണക്കാക്കപ്പെടുന്നത്. ജനക്പൂരിൽ നിന്നും അയോധ്യയിലേക്ക് നേരിട്ട് ബസ് സർവീസ് ഏർപ്പെടുത്തിയതും മറ്റു ചില മാനങ്ങൾ കണക്ക് കൂട്ടിയാണെന്നാണ് ആരോപണം. പോളിംഗിന് തൊട്ടുമുന്നേ മോദി നടത്തിയ നിശബ്ദ പ്രചരണമാണിതെന്നാണ് കണക്കുകൂട്ടൽ. കർണാടകയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി മുക്തനാഥ്, പശുപതിനാഥ് എന്നീ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി ലിംഗായത്തുകൾക്ക് പ്രത്യേക മതപദവി നൽകിയ കോൺഗ്രസിനെതിരെയുള്ള മോദിയുടെ ഒരു തന്ത്രമായാണ് പശുപതിനാഥ് ക്ഷേത്ര ദർശനത്തെ നിരീക്ഷിക്കുന്നത്. ശിവനെ ആരാധിക്കുന്ന ലിംഗായത്ത് വിഭാഗക്കാരുടെ പ്രീതി പിടിച്ചുപറ്റാൻ പശുപതിനാഥ് ക്ഷേത്ര ദർശനത്തിനാവുമെന്നാണ് മോദിയുടെ കണക്കുകൂട്ടൽ. മറ്റൊരു രാജ്യത്തെ ക്ഷേത്രത്തിൽ പോയി നടത്തുന്ന പ്രാർത്ഥനയും പ്രഖ്യാപനങ്ങളും ടെലിവിഷനിലൂടെ കാണുന്ന വോട്ടർമാരിൽ അനുകൂലമായ പ്രീതി ഉളവാക്കുമെന്നാണ് വിലയിരുത്തൽ. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ദിവസം മോദി റോഡ് ഷോ നടത്തിയത് ടെലിവിഷൻ വീണ്ടും വീണ്ടും ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഇതുപോലെ അദ്ദേഹം നടത്തിയ ജലവിമാന യാത്രയും 2004 ഇന്ത്യയിൽ പല ഭാഗത്തും വോട്ടിംഗ് നടക്കുമ്പോൾ മോദി വാരാണസിയിൽ റോഡ് ഷോ നടത്തിയതും മോദിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നുവെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ മെയ് 14 സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ ധർണ നടത്തും. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുകയോ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നികുതി കുറയ്ക്കുകയോ ചെയ്യുക, സ്വകാര്യ ബസ്സുകൾക്ക് ഡീസലിന് സബ്സിഡി അനുവദിക്കുക, ബസ് ബോഡി നിർമ്മാണത്തിന് പുതിയതായി ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾക്ക് സാവകാശം നൽകുക എന്നിവയാണ് ആവശ്യങ്ങൾ. സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ നിലനിൽപ്പിന് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം തിയേറ്ററിൽ കുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തിയേറ്ററിൽ പീഡനം നടന്നത് കഴിഞ്ഞ മാസം 16. തിയേറ്ററിൽ സ്ഥാപിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് എ കെ ബാലൻ. കണ്ണൂർ സംഭവവുമായി ബന്ധപ്പെട്ട് പകരത്തിന് പകരമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. കർണാടകയിൽ മികച്ച പോളിംഗ്. 222 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജയനഗറിലും ആർആർ നഗറിലും തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. വോട്ടെണ്ണൽ മെയ് 15. പിണറായി സർക്കാരിനെ പിന്തുണച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ. കേരളത്തിലെ ഭരണം നീതിപൂർണമാണെന്ന് ഡോക്ടർ യുഹനാൻ മാർ ക്രസോസ്റ്റോമോസ് മെത്രോപൊലീത്ത പറഞ്ഞു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ 82 രാജ്യാന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്.
അതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിൽ നീതിയും സമാധാനവും നിലനിൽക്കുന്നത്. നീതിപൂർവമായ ഭരണ നേതൃത്വമാണ് കേരളത്തിലുള്ളതെന്നും ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. നീതിപൂർവമായ ഒരു ഭരണം അദ്ദേഹം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷം എന്ന് പറയുന്നത്. ഒരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചാൽ ആ വാക്ക് അതുപോലെ തന്നെ സ്ഥിരതയോടെ മുറുകെ പിടിച്ച് മുന്നേറുവാൻ യാതൊരു ഭയവുമില്ലാത്ത ഉന്നത വ്യക്തി. അതുകൊണ്ട് നീതിയും സമാധാനവും ഈ സംസ്ഥാനത്തിൽ ഉണ്ടാകുവാൻ തക്കണോ അത് കാരണഭൂതമായി തീരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നല്ല നിലയിലുള്ള ഉറച്ച ദൃഢതയുള്ള തീരുമാനങ്ങൾ തക്ക സമയത്ത് എടുക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ഭരണ നേതൃത്വമാണ് കേരള സംസ്ഥാനത്തിനുള്ളത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ 82-ാമത് രാജ്യാന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭൂമിയിടപാടിൽ വൈദിക സമിതിയിൽ ഭിന്നത. വൈദിക സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടിനെതിരെ രണ്ടു വൈദികർ സിനഡിന് പരാതി നൽകി. കർദിനാളിനെ ക്രൂശിക്കാനും കുറ്റവാളിയാക്കാനുമാണ് വൈദിക സെക്രട്ടറിയുടെ ശ്രമം. സുതാര്യമല്ലാത്ത വൈദിക സമിതി പിരിച്ചുവിടണമെന്നും പരാതിയിൽ പറയുന്നു. സഭാ ഭൂമിയിടപാട് പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെന്നും കോട്ടപ്പടിയിലെ ഭൂമി വിറ്റ് പരിഹാരം കാണാൻ ശ്രമിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി വൈദിക സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കർദിനാളിന് കത്തയച്ചതിന് പിന്നാലെയാണ് രണ്ടു വൈദികർ പരസ്യമായി രംഗത്തെത്തിയത്. കോട്ടപ്പടിയിലെ ഭൂമി വിറ്റ് സാമ്പത്തിക നഷ്ടം പരിഹരിക്കേണ്ടതിന് പകരം കർദിനാളിനെ ക്രൂശിക്കാനും കുറ്റവാളിയാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വാഴക്കാല സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ആന്റണി പുതുവേലിൽ, പാലാരിവട്ടം സെന്റ് മാർട്ടിൻസ് പള്ളി വികാരി ഫാദർ ജോർജ് നെല്ലിശ്ശേരി എന്നിവർ സിനഡിന് കത്തയച്ചു. സഹായമെത്താനും ഇവർക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ഫാദർ ആന്റണി പുതുവേലിൽ പറഞ്ഞു. കോട്ടപ്പടിയിലെ സ്ഥലം ഒരു കുശവന്റെ പറമ്പായി, ഒരു ശവപ്പറമ്പായി ഈ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ സമൂഹ മധ്യത്തിലും രൂപതയിലും കുറ്റവാളിയായി നിലനിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അതൊരു വിറ്റ് കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം തീരും. പ്രശ്നം തീർക്കരുത്. ഈ ആലഞ്ചേരി പിതാവിനെ സമൂഹ മധ്യത്തിൽ കുറ്റവാളിയായി ചിത്രീകരിച്ച് നിർത്തുക എന്നുള്ളത് ഒറ്റ ഉദ്ദേശമാണ് ഇവിടെ പിന്നിലുള്ളത്. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ്. സുതാര്യമല്ലാത്ത വൈദിക സമിതിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ചട്ടങ്ങളും മര്യാദകളും ലംഘിച്ചാണ് വൈദിക സമിതി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനോട് വിയോജിപ്പുള്ള ഒത്തിരിയേറെ അച്ഛന്മാരുണ്ട്. ഇനി എതിരഭിപ്രായം പ്രകടമാക്കുന്നവരെ പോലും അവർ വാട്സപ്പിലൂടെ തേജോവധം ചെയ്യുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇന്ന് ഈ സഹായമെത്രാന്മാരായ എടേന്ദ്രത്വ പിതാവും ജോസ് പിതാവും ഈ ഒരു പറ്റം യുവ വൈദികരുടെ തടവറയിലാണ്. എന്നാൽ ആരോപണം ഉന്നയിക്കുന്ന വൈദികർ വൈദിക സമിതി അംഗങ്ങളല്ലെന്നും അതിരൂപതയിലെ ഭൂരിപക്ഷം പേരുടെ ആവശ്യപ്രകാരമാണ് കർദിനാളിന് കത്തയച്ചതെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടനും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം ജില്ലാ നഴ്സസ് വാരാഘോഷത്തിന് തിരശ്ശീല വീണു. നഴ്സസ് ദിനത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് നടന്ന ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കെ മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ ശ്രീമതി MP, കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നഴ്സസ് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കലാ കായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നഴ്സുമാരുടെ വേതന കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോകില്ലെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. ആരുമായും ചർച്ചയ്ക്ക് തയ്യാറെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഗവൺമെന്റുമായി സഹകരിക്കണം, ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുമായി സഹകരിക്കണം. കൂലി നടപ്പിലാക്കുന്നതിനുള്ള നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. ഇപ്പം ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത കൂലിയിൽ നിന്ന് ഗവൺമെന്റിന് പുറകോട്ട് പോകാൻ പറ്റില്ല. മിനിമം കൂലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ആ മിനിമം കൂലി നടപ്പിലാക്കുക എന്നുള്ളതാണ്. തടസ്സങ്ങളുടെ പേരിൽ ഒരു പദ്ധതിയും ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുടെ പേരിൽ ചില കേന്ദ്രങ്ങൾ വികസനം തടസ്സപ്പെടുത്തുന്നു എന്നും ഈ വിരട്ടലിന് സർക്കാർ വഴങ്ങില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചില കൂട്ടരുണ്ട്, നിങ്ങൾ എവിടെ ഏത് പുതിയ പദ്ധതി വരുമ്പോഴും അതിനെ എതിർക്കുന്നത് ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് കാണാൻ പറ്റും. രണ്ടു മൂന്ന് വിഭാഗക്കാരുണ്ട്, അവരാണ് ഇതിന് എതിർപ്പുമായിട്ട് വരുന്നത്. അവർ ജനങ്ങളുടെ പ്രശ്നമാണ് പറയാമെങ്കിലും ആലോചിച്ചാൽ, കാര്യങ്ങൾ ശരിയായി പരിശോധിച്ചാൽ ജനങ്ങൾ അവരുടെ കൂടെ ഇല്ല എന്ന് കാണാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് നിർബന്ധമുള്ള LDF സർക്കാരിന്
ജനത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിനെ വിരട്ടാൻ ആരെങ്കിലും നോക്കിയാൽ ആ വിരട്ടലിന് സർക്കാർ വിധേയമാകില്ല എന്നതാണ്. മുസ്ലിം ലീഗ് നേതാവും സമസ്ത ലീഗൽ സെൽ ചെയർമാനുമായ ജബ്ബാർ ഹാജിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണത്തിൽ നടപടിയെടുക്കാൻ സമസ്ത ഒരുങ്ങുന്നു. ഇക്കാര്യത്തിൽ സമസ്തയുടെ അടുത്ത യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്ന് കോഴിക്കോട് ചേർന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കാതിരുന്നതിനാലാണ് നടപടി വൈകുന്നത്. സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലക് തീവ്രവാദത്തിന്റെ പിതാവാണെന്ന് രാജസ്ഥാനിലെ പാഠപുസ്തക സഹായി. രാജസ്ഥാനിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പഠനത്തിനായി തയ്യാറാക്കിയ റഫറൻസ് പുസ്തകത്തിലാണ് അദ്ദേഹത്തിനെ തീവ്രവാദത്തിന്റെ പിതാവാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനുമായി അഫിലിയേറ്റ് ചെയ്ത സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എട്ടാം തരം സാമൂഹ്യ പഠന പുസ്തകത്തിന്റെ സഹായിയാണ് സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലകിനെ തീവ്രവാദത്തിന്റെ പിതാവാക്കി അച്ചടിച്ചിരിക്കുന്നത്. 18-19 നൂറ്റാണ്ടുകളിലെ ദേശീയ പ്രസ്ഥാനത്തിലെ സംഭവങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള 22-ാം അധ്യായത്തിലെ 267-ാം പേജിലാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള വഴികൾ തെളിയിച്ചതിനാൽ തിലകൻ തീവ്രവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാണ് പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ഇറക്കിയ ആദ്യ എഡിഷനിലെ തർജ്ജമയിൽ തെറ്റുകടന്നുകൂടിയതാണെന്നും ഇത് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് 2-ാമത്തെ എഡിഷനിൽ തിരുത്തിയാണ് ഇറക്കിയതെന്നും പ്രസാധകർ അറിയിച്ചു. കഴിഞ്ഞ മാസമാണ് പുതിയ എഡിഷൻ പ്രസാധകരായ സ്റ്റുഡന്റ് അഡ്വൈസർ പബ്ലിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പുറത്തിറക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുസ്ലിം ലീഗ് നേതാവും സമസ്ത ലീഗൽ സെൽ ചെയർമാനുമായ ജബ്ബാർ ഹാജിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണത്തിൽ നടപടിയെടുക്കാൻ സമസ്ത ഒരുങ്ങുന്നു. ഇക്കാര്യത്തിൽ സമസ്തയുടെ അടുത്ത യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്ന് കോഴിക്കോട് ചേർന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കാതിരുന്നതിനാലാണ് നടപടി വൈകുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സുകുമാർ അഴീക്കോടിന്റെ 92-ാം ജന്മദിനാഘോഷം നടന്നു. തൃശൂർ ഇരവിമംഗലത്തെ അഴീക്കോട് സ്മാരകത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന ചടങ്ങ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി പ്രസംഗ പരിശീലന പരിപാടിയും ഒരുക്കിയിരുന്നു. അഡ്വക്കേറ്റ് പി ആർ രജിത് മുഖ്യാതിഥിയായി. അഴീക്കോടിന്റെ ഫലിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ, ജയരാജ് വാര്യർ, കെ രാജൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു. SFI 42-ാമത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഇന്നും തുടരും. സജിൻ ഷാഹുൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. രണ്ടു ദിവസമായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഇന്ന് അവസാനിക്കും. സാഹിത്യ സ്നേഹികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ മൊഴിമുറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ അക്ഷരസംഗമം നടക്കും. തൃശൂർ സാഹിത്യ അക്കാദമി അങ്കണത്തിലെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വായനയെ വീണ്ടെടുക്കാൻ സുവനീർ രൂപത്തിൽ തയ്യാറാക്കിയ രചനകൾ ഉൾപ്പെടുത്തിയ സ്മരണികയും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. നവമാധ്യമ എഴുത്തുകാരെയും മുഖ്യധാരാ സാഹിത്യകാരന്മാരെയും പങ്കെടുപ്പിച്ച് എഴുത്തിന്റെ പുതിയ തലത്തിന് തുടക്കം കുറിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന സംഗമത്തിൽ മൊഴിമുറ്റം സഹയാത്രികൾ തയ്യാറാക്കിയ ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനവും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു.